ഹലോ, വെൽക്കം ടു അവർ ചാനൽ മോം ആൻഡ് മിലി. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷായിട്ടാണ്. എഗ്ഗ് വെച്ചിട്ടാണ് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഡിഷിൻ്റെ പേര് ഫ്രിറ്റാറ്റ എന്നാണ് ഈ ഡിഷിൻ്റെ പേര്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ പാനിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ടൊരു 6 ഗാർലിക്കാണ് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടത്. ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് സവാള ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിരിക്കുകയാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത്, ഞാൻ ബെൽ പെപ്പറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബെൽ പെപ്പർ നമുക്ക് വേറെ പല വെജിറ്റബിൾസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബെൽ പെപ്പർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ബീൻസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു ക്യാരറ്റ് ഫുള്ളില്ല, ഒരു ഹാഫ് ക്യാരറ്റേ ഉള്ളൂ. അത് ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കൊറിയാൻ്റെ ലീവ്സും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഒന്ന് സോഫ്റ്റായി വരുന്നതോടുകൂടി മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പൊട്ടേറ്റോ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പൊട്ടേറ്റോ, അങ്ങനെ ഏതാണോ വെജിറ്റബിൾ എന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ മഷ്റൂമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്താ, ഞാൻ ഒരു ഹാഫ് ടീസ്പൂണാണ് പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഭയങ്കര സ്പൈസി ഒന്നുമല്ല നമ്മുടെ ഡിഷ്, അപ്പോൾ ഹാഫ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി വേണ്ടത് നമ്മുടെ ഇറ്റാലിയൻ സ്പൈസസ് ആണ്. ഞാൻ അതിന് മുമ്പ് ഞാൻ ഒരു ഇറ്റാലിയൻ ഡിഷ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതാ. അതുകൊണ്ട് ജസ്റ്റ് അതും ഒരു ഹാഫേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ, ഹാഫ് സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ ഇറ്റാലിയൻ സീസണിങ്. അപ്പോൾ അതും ഒരു ഹാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ടൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാം. മഷ്റൂം എന്നൊക്കെ നന്നായിട്ട് വെള്ളം വരും, അപ്പോൾ അതുകൊണ്ട് വേറെ എക്സ്ട്രാ വാട്ടറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു 3 എഗ്ഗാണ് ഇതിന് യൂസ് ചെയ്തത്. അപ്പോൾ 3 എഗ്ഗ് വേറൊരു നമുക്കൊരു ബൗളിൽ കണ്ടോ പൊട്ടിച്ചോദിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇനി എഗ്ഗ് 4 or 5 അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ എന്തായാലും 3 എഗ്ഗേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, മഷ്റൂംസ് നന്നായി വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ്, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് നമ്മൾ ഈ എഗ്ഗ് ആഡ് ചെയ്യേണ്ടത്. കുറേ വെള്ളം വരും മഷ്റൂമിൽ നിന്ന്, പക്ഷേ ആ സമയത്തൊന്നും ചെയ്യരുത്, കുറച്ചൊന്ന് ഡ്രൈ ആയി വരണം. മഷ്റൂമൊക്കെ കുക്കായിട്ടുണ്ട്, പിന്നെ വെള്ളം ഒന്ന് വറ്റി വരണം. എന്നിട്ടാണ് നമ്മൾ ഈ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ്. ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യുക, ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അടിഭാഗം ആ ബോട്ടം പോഷൻ കരിഞ്ഞു പോവും. ഇതാ നമ്മുടെ എഗ്ഗ് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സൈഡിൽ നിന്നൊക്കെ വിട്ടു പോകുന്നിട്ടുണ്ട്. ഇതാ ഒരു സെർവിങ് പ്ലേറ്റോട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ആ പാൻ ഒന്ന് ചിരിക്കുമ്പോൾ തന്നെ പോന്നോളും, കാരണം ഓയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഡിഷാണിത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. ഞാനിത് അങ്ങനെ ഒരു 8 പീസായി കട്ട് ചെയ്തു എന്ന് മാത്രം. കണ്ടോ ഈ ഒരു തിക്നെസ്സിൽ. എഗ്ഗൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ എങ്ങനെ വേണേലും കഴിക്കാവുന്ന ഒരു ഡിഷാണിത്. ഞാൻ അതിൻ്റെ ടോപ്പിൽ കുറച്ച് കൊറിയാൻ്റെ ലീവ്സ് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബൈ ബൈ, താങ്ക് യു.